Good morning. Welcome to YouTube channel Kerala PSC Technical Previous Question Papers. Today, we Kerala PSC Previous Technical Question Papers answers. Question paper is Junior Instructor Tradesman Sheet Metal. This is the 18th part. Question number 76. Soft solder is an alloy of. Soft solder is the metals alloy. Now, solders നമ്മൾ സോൾഡറിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫില്ലർ മെറ്റലിനെയാണ് നമ്മൾ സോൾഡർ എന്ന് പറയുന്നത് അപ്പോൾ സോൾഡർ എന്ന് പറയുന്നത് വളരെ ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ മെൽറ്റ് ചെയ്യപ്പെടുന്ന ഒരു അലോയ് ആണ് അതായത് നമ്മൾ സോൾഡർ ചെയ്യുന്ന വെൽഡിംഗിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റൽസ് ആണ് നമ്മൾ മെൽറ്റ് ചെയ്ത് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹൈ ടെമ്പറേച്ചർ വേണം അതേസമയം സോൾഡറിംഗിൽ നമ്മൾ മെറ്റൽ ഒരിക്കലും മെൽറ്റ് ചെയ്യണില്ല പകരം ഈ സോൾഡർ ആണ് മെൽറ്റ് ചെയ്ത് ആ സോൾഡർ ഈ രണ്ട് മെറ്റൽ പീസസിനെ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ മെയിനായിട്ട് സോൾഡർ രണ്ട് ടൈപ്പ് ഉണ്ട് സോഫ്റ്റ് സോൾഡേഴ്സും ഹാർഡ് സോൾഡേഴ്സും സോഫ്റ്റ് സോൾഡറിൻ്റെ ടെമ്പറേച്ചർ മെൽറ്റിംഗ് ടെമ്പറേച്ചർ വീണ്ടും കുറവായിരിക്കും 260 ഡിഗ്രി സെൽഷ്യസിൻ്റെ അടുപ്പിച്ചുള്ള അല്ലെങ്കിൽ അതിലും കുറവുള്ള മെൽറ്റിംഗ് ടെമ്പറേച്ചർ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള സോൾഡേഴ്സിനെ നമ്മൾ സോഫ്റ്റ് സോൾഡേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൊറോഷൻ റെസിസ്റ്റൻസ് കുറവാണ് എക്സാമ്പിൾ ലെഡ് ടിൻ അലോയ്സ് ആണ് പിന്നെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഹാർഡ് സോൾഡേഴ്സ് ആണ് ഈ ഹാർഡ് സോൾഡേഴ്സിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് 260 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും അത് കാരണം തന്നെ അത് മെൽറ്റ് ചെയ്യാൻ ബ്ലോ ടോർച്ചസും ഇലക്ട്രിക് ഫർണസിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് ഡെൻറ്റിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന സോൾഡേഴ്സ് ആണ് എക്സാമ്പിൾ ഗോൾഡ് സിൽവർ സിൽവർ സോൾഡർ പ്രീ ഓർ പോസ്റ്റ് സെറാമിക് സോൾഡേഴ്സ് അപ്പോൾ ഇതൊക്കെയാണ് സോഫ്റ്റ് സോൾഡറും ഹാർഡ് സോൾഡറും അപ്പോൾ അതിൽ നമുക്കറിയാം സോഫ്റ്റ് സോൾഡറിൻ്റെ എക്സാമ്പിളായിട്ടാണ് ലെഡ് ടിൻ അലോയ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ലെഡ് ആൻഡ് ടിൻ അപ്പോൾ ക്വസ്റ്റ് നമ്പർ 76 ആൻസർ ഓപ്ഷൻ ബി ലെഡ് ആൻഡ് ടിൻ ക്വസ്റ്റ് നമ്പർ 77 നോക്കാം തിക്നെസ് ഓഫ് ദ ഷീറ്റ് ഇസ് മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഒരു ഷീറ്റിൻ്റെ തിക്നെസ് ഏത് ഡിവൈസ് ഉപയോഗിച്ചാണ് മെഷർ ചെയ്യുന്നത് നോക്കാം നമുക്കറിയാം ഒരു തിക്നെസ് ഒരു വയറിൻ്റെ ഒക്കെ തിക്നെസ് അളക്കുന്നത് ഈ വയർ ഗേജ് വെച്ചിട്ടാണ് ഈ വയർ ഗേജ് വെച്ചിട്ട് തന്നെയാണ് ഒരു ഷീറ്റിൻ്റെ തിക്നെസ്സും മെഷർ ചെയ്യണത് അപ്പോൾ നമുക്കിപ്പോൾ അറിയാം വയർ സ്റ്റാൻഡേർഡ് വയർ ഗേജ് ഉപയോഗിച്ചിട്ടാണ് ഷീറ്റിൻ്റെ തിക്നെസ് മെഷർ ചെയ്യണമെന്ന് അറിയാം അപ്പോൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് സ്റ്റാൻഡേർഡ് വയർ ഗേജ് ക്വസ്റ്റ് നമ്പർ 77 ആൻസർ ഓപ്ഷൻ സി ഇനി ക്വസ്റ്റ് നമ്പർ 78 നോക്കാം 12 SW ഷീറ്റ് വിൽ ബി ഹാവിങ് എ തിക്നെസ് ഓഫ് അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് വയർ ഗേജിൽ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് SWG അപ്പോൾ SWG 12 SWG എന്ന് പറയുമ്പോൾ എത്രയാണ് MM തിക്നെസ് എന്നാണ് ചോദിച്ചത് നമുക്ക് തിക്നെസ് നോക്കുകയാണെങ്കിൽ 10 SWG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.25 12 എന്ന് പറയുമ്പോൾ 2.64 40 എന്ന് പറയുമ്പോൾ 2.03 അങ്ങനെ SWG നമ്പർ കൂടുന്തോറും തിക്നെസ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അവസാനം 30 എന്ന് പറയുന്നത് 0.3 ആണ് 0.3 MM നമ്മൾ 30 SWG എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം 12 SWG എന്ന് പറഞ്ഞാൽ 2.64 അടുത്ത് വരുന്നൊരു വാല്യൂ ആയിരിക്കണം അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2.64 അടുത്ത് വരുന്നത് ഓപ്ഷൻ ഡി 2.571 അപ്പോൾ ക്വസ്റ്റ് നമ്പർ 78 ആൻസർ ഓപ്ഷൻ ഡി 2.571 അടുത്ത ക്വസ്റ്റ് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ് നമ്പർ 79 എനി ടൈപ്പ് ഓഫ് മെറ്റൽ ഷീറ്റ്സ് ദാറ്റ് ആർ ഡാഷ് തിക് ആർ ടേംഡ് ആ ഷീറ്റ് മെറ്റൽ ഷീറ്റ് മെറ്റൽസ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ഷീറ്റ് എത്ര തിക്നെസ്സിന് അടിയിലുള്ളവരെയാണ് നമ്മൾ ഷീറ്റ് മെറ്റൽസ് പറയാൻ നോക്കാം ആൻസർ 10 SWG 10 SWG അതിൻ്റെ താഴെയുള്ള ഷീറ്റ് മെറ്റൽ ഷീറ്റിനെയാണ് നമ്മൾ ഷീറ്റ് മെറ്റൽസ് എന്ന് പറയുന്നത് അപ്പോൾ ക്വസ്റ്റ് നമ്പർ 79 ആൻസർ ഓപ്ഷൻ എ ഇനി ക്വസ്റ്റ് നമ്പർ 80 നോക്കാം സോൾഡറിങ് അയേൺസ് ആർ യു നോർമലി മെയ്ഡ് ഓഫ് സോൾഡറിങ് ആൻഡ് എന്ത് മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കണമെന്ന് ചോദിച്ചേക്കുന്നത് സോൾഡറിങ് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്ന പോലെ കോപ്പറാണ് അത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കോപ്പർ ആണ് അത് നമ്മൾ കോപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഈ സോൾഡറിങ് ആൻഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ സോൾഡറിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ സോൾഡറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസിനെ പറയുന്നവരാണ് സോൾഡറിങ് ആയൺ അതായത് അതിൽ ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സോൾഡറിങ് ആണ് സോൾഡറിങ് ആയണും സോൾഡറും കൂടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോൾഡറിങ് ചെയ്യുന്നത് അതിൽ സോൾഡറിങ് അയൺ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും സോൾഡർ ആ ഹീറ്റ് ഉപയോഗിച്ച് മെൽറ്റ് ചെയ്ത് ആ രണ്ട് മെറ്റൽസ് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സോൾഡറിങ് ആയൺ ഉണ്ടാക്കുന്നത് കോപ്പർ വെച്ചിട്ടാണ് കോപ്പറിൻ്റെ മുകളിൽ അയൺ പ്ലേറ്റിംഗ് അതിൻ്റെ മുകളിൽ ക്രോമിയം പ്ലേറ്റിംഗ് അത് ആ ഹീറ്റ് കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കോപ്പറിനാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് കണ്ടക്ടിവിറ്റി ഉള്ളത് അതുകൊണ്ടാണ് കോപ്പർ നമ്മൾ സോൾഡറിങ് ആയൺ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് കോപ്പർ ഓർ കോപ്പർ അലോയ്സ് അപ്പോൾ ക്വസ്റ്റ് നമ്പർ 80 ആൻസർ ഓപ്ഷൻ ഡി ഇത്രയാണ് ഇന്ന് നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇതോടുകൂടി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസ്
channel subscribe to PSC click the channel subscribe ya. Adevala thanne ee question paper na baaki ulla questions answers with explanation playlist click. Thank you.